എൻ്റെ പേര് ജയറാം, വയസ്സ് 34. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അത്യാവശ്യം നല്ല ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്. ഞാൻ ഈ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി സെൻറ്റൊക്കെ അടിച്ച് എങ്ങോട്ടാന്നല്ലേ, വേറൊന്നിനുമല്ല, പെണ്ണ് കാണാനാ. ഇന്നെൻ്റെ 49-ാമത്തെ പെണ്ണ് കാണല്ല. ഇനി ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ അമ്മ, ഭയങ്കര വിശ്വാസിയാണ്. എൻ്റെ ശമ്പളത്തിൻ്റെ പാതി എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഹോമം ചെയ്തും വഴിപാട് കഴിച്ചും കളയുന്നതാണ് പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി. ഇത്രയും നാളായിട്ട് എനിക്ക് കല്യാണം കഴിയാത്തതിന് വിഷമം ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്നെക്കാളും വിഷമം കൂടുതൽ എൻ്റെ നാട്ടുകാർക്കാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പെണ്ണുകാരൻ എന്തുപോയി? അതൊന്നും ആയില്ലേ. കഷ്ടം തന്നെ. അപ്പൊ അതും പോയല്ലേ. ഈ മാസം തന്നെ എത്രാമത്തെ പെണ്ണുകാണില്ല, വെറുതെ കൊല്ലം വരെ പെട്രോൾ അടിച്ച് പോവുകയും ചെയ്ത് കഷ്ടം. ഞാൻ പോട്ടെ ചേച്ചി, പോയിട്ട് അത്യാവശ്യമുണ്ട്. നിക്കടാ ചേച്ചി, പറയട്ടെ. ഞാൻ പണ്ടേ നിന്റെ അമ്മയടുത്ത് പറഞ്ഞു, ഒരു 25 വയസ്സിലെങ്കിലും പെണ്ണ് തപ്പി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 28-29 നടന്നേനായിരുന്നു. ഇതിപ്പോ അങ്ങനെയാണോ? 34 വയസ്സുമായി, തലയിലെ മുടിയും പോയി, പ്രായം കൂടുന്തോറും പെമ്പിളേരെ കിട്ടാൻ വലിയ പാടാ മോനെ. അപ്പൊ ശരി ചേച്ചി, പോട്ടെ. പാവം ചെറുക്ക, എന്ന് പെണ്ണ് കെട്ടി എന്ന് കൊച്ചുണ്ടാകും. ഇത് പോരാ, ഇത് കുഴപ്പമില്ല അല്ലേ, പക്ഷേ പയ്യന് വണ്ണം കൂടുതലാണ്. വണ്ണം കൂടുതലാണെങ്കിൽ എന്ത് സാറേ, അവരൊക്കെ നല്ല തറവാട്ടുകാരാണ്. പോരാത്തതിന് പയ്യന് 100,000 രൂപ സാലറി ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഇനി 1 crore ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ജോലിയില്ല, ഞാൻ സമ്മതിക്കൂല. ആ വാട്ടർ ടാങ്ക് ഞാൻ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പെയിന്റിങ്ങിനുള്ളവരെ ഞാൻ നാളെ അറേഞ്ച് ചെയ്യാം. ശരി മോനെ. ശരി. അല്ല പൈസ വേണ്ടേ? അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വെച്ചു. എന്തോ നല്ല പയ്യനല്ലേ നമ്മുടെ മോക്ക്, എവനെ ഒന്ന് ആലോചിച്ചാലോ. എവനെയാകുമ്പോ നല്ല പോലെ അറിയുകയും ചെയ്യാൻ നല്ല സ്വഭാവവും. നീ പറയുന്നതൊക്കെ ശരിയാ, അവൻ നല്ല പയ്യനാ. അയ്യോ, ഇപ്പൊ എന്റെ കാര്യം. കൊച്ചിലേ മുതലേ നമുക്ക് അവനെ അറിയുകയും ചെയ്യാം. അയൽക്കാരാണ്, നല്ല സ്വഭാവമാണ്, പക്ഷെ ഗവൺമെന്റ് ജോലിയില്ല, പോരാത്തന് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഓ രക്ഷ വീട്ടി. സ്വഭാവം മാത്രം വെച്ച് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. താൻ കേട്ടല്ലോ, അപ്പൊ ഗവൺമെന്റ് ജോലിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, അപ്പൊ നോക്കാം. ഇങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള പകുതി പേരും കല്യാണം നടക്കൂല. എന്താ, അല്ല ഇനി ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയായിരുന്നു. ഇന്നും പച്ചക്കറി തന്നെ. അമ്മ, അമ്മക്ക് ഇന്നെങ്കിലും ഇത്തിരി മീൻകറി വെച്ചുകൂടി? തിങ്കൾ വ്യാഴം ശനി 3 ദിവസം വ്രതം മസ്റ്റ. എന്നാലേ നല്ല പെണ്ണിനെ കിട്ടുള്ളൂ നമ്മുടെ ജോസ്യം പറഞ്ഞിട്ടുണ്ട്. ജോസ്യം പറഞ്ഞു? 30-ാം വയസ്സിൽ 50,000 രൂപയുടെ ഹോമം ചെയ്ത 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിയുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ നായി? 4 വർഷം കഴിഞ്ഞു, വല്ലതും നടന്ന ഇല്ലല്ല. എടാ നീ അങ്ങനെ ഒന്നും പറയല്ലേ, ആദ്യം നിന്റെ കൈ നീട്ട്. എന്റെ പൊന്നമ്മ, ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? ഇതാ ഇത് കണ്ട, നാട്ടുകാർ കണ്ട് കളിയാക്കാൻ തുടങ്ങി. കളിയാക്കണവർ പോവാൻ പറടാ, കുറച്ച് താമസിച്ചാലും നിനക്ക് നല്ല ആലോചന വരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഇനി എപ്പം 60-ാം വയസ്സിലാ? ഇങ്ങനെ പോയാൽ ഞാൻ ചാവുന്നതിന് മുമ്പ് പെണ്ണിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ഓ ഇവനെ കൊണ്ട്. എടാ നിനക്കും കൂടെ വിശ്വാസം വേണം, എന്നാലേ എല്ലാം നേരെ നടക്കൂ. ഇതാ എന്നാ പിന്നെ കെട്ടു. ഇതുപോലെ എന്റെ മോന് താലി കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകണേ ഈശ്വര. അഭിലാഷ് ഏട്ടാ. ആ എടാ ജയറാമേ, ഇതെപ്പ ലാൻഡ് ചെയ്ത്? ഞാൻ വന്നിട്ട് 3 ദിവസമായടാ. എന്താണ് പരിപാടി? എടാ 1 മാസമുള്ള ലീവ്, അതിനിടയ്ക്ക് ഒരു പെണ്ണ് കെട്ടണം. പിന്നെ നിനക്ക് സുഖമാണോ? ഓ എന്റെ കാര്യം എന്തോന്ന് പറയാൻ ചേട്ടാ, ഇതുപോലൊക്കെ തന്നെ കല്യാണമൊന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. എടാ നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എൻ്റെ 25-ാമത്തെ വയസ്സ് മുതൽ പെണ്ണ് തപ്പി തുടങ്ങിയതാ. ആദ്യമൊക്കെ നല്ല ജോലി ഇല്ലെന്നായിരുന്നു പരാതി, ജോലിയായപ്പോഴോ ശമ്പളം പോരാന്ന്. ഞാനങ്ങനെ എൻ്റെ 28-ാമത്തെ വയസ്സ് ദുബായി പോയി, അവിടെ അത്യാവശ്യം നല്ല ജോലി ശമ്പളമൊക്കെ ആയപ്പോഴോ സ്വന്തം വീടുണ്ടെങ്കിൽ പെണ്ണ് വരുത്തോളും. പിന്നെ അങ്ങോട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ വീടും വെച്ച് കാറും വാങ്ങി എല്ലാ ഡിമാൻഡും ഓക്കെ ആക്കി നമ്മൾ പെണ്ണ് കെട്ടാൻ റെഡി ആയപ്പോഴോ വയസ്സ് 37. എടാ ഇപ്പം ഏജോ പറയുന്നു പറഞ്ഞ് പെണ്ണ് കാണാൻ പോലും ആരും വിളിക്കുന്നില്ലടാ. ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെയും പ്രശ്നം, തിരക്കേടില്ലാത്ത സാലറി ഉള്ള നല്ലൊരു ജോലി എനിക്കുണ്ട്, അതൊക്കെ പോരെ കേട്ടോ നമുക്കൊരു പെണ്ണിനെ പോറ്റാൻ. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അതൊന്നും വേണ്ടല്ലോ, അവർക്ക് ഗവൺമെൻറ് ജോലിയും സ്വന്തം കാറും വീടും ഒക്കെ മതി. നമുക്ക് നല്ല കാലം വരും ചേട്ടാ, ചേട്ടൻ വിഷമിക്കാം. ഈ ലീവ് കഴിഞ്ഞ് ചേട്ടൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാവും. നടന്നാ കൊള്ളാം. എനിക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നവരെ നിങ്ങളുടെ മോൾ നിങ്ങളെ വീട്ടിൽ തന്നെ നിൽക്കും. എന്തുണ്ടെങ്കിലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല, പൈസ എപ്പോ തരുമെന്ന് പറ.
എടാ നിനക്ക് നമ്മൾ സ്ത്രീധനായിട്ട് 100 പവനും കാറും 5 ലക്ഷം രൂപയൊക്കെ തന്നതല്ലേ, നീ അതെല്ലാം കൊണ്ടുപോയി തൊലച്ചിട്ട് ഇപ്പൊ വീണ്ടും കാശ് ചോദിക്കുന്നത് എവിടുത്തെ ന്യായടാ? ആ അതൊക്കെ ചെലവായി പോയി, മനുഷ്യർക്ക് ഓരോ ആവശ്യങ്ങളില്ലേ. ഒന്നാമത് എന്റെ ജോലിയൊക്കെ വെള്ളത്തില, പിന്നെ എനിക്ക് ചില ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. 10 പൈസ ഞാൻ തരില്ല, ഇത്രയൊക്കെ നിന്റെ മോളെ ദ്രോഹിച്ചു ഞാൻ മിണ്ടായിരുന്നു. പക്ഷെ ഇനി എങ്കിലേ നിങ്ങളുടെ മോളെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ അങ്ങ് നിക്കട്ട്. എന്താ എന്താ പ്രശ്നം? ഈ നാറിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഞങ്ങളിപ്പോ അനുഭവിക്ക, കുടിച്ചു കുടിച്ച് നല്ലൊരു ഗവൺമെന്റ് ജോലി കൊണ്ടുപോയി കളഞ്ഞു, കൊടുത്ത സീതന പുണം മുഴുവൻ ദൂർത്തടിച്ചു തീർത്തു, എന്നിട്ട് അവന് വീണ്ടും പൈസ വേണമെന്ന്. ഇവൾ അന്നേ എന്റെ അടുത്ത് പറഞ്ഞതാ നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചാലോ എന്ന്. ഞാനത് സമ്മതിച്ചിരുന്നെങ്കിൽ എന്റെ മോൾ എന്റെ കൺമുമ്പിൽ സന്തോഷത്തോടെ ജീവിച്ചേനെ. എല്ലാം എന്റെ തെറ്റാ, പയ്യന് ഗവൺമെന്റ് ജോലിയും വീടും കാറും ഒക്കെ ഉണ്ടോന്ന് നോക്കി ഞാൻ, പക്ഷെ അവന്റെ സ്വഭാവം നോക്കിയില്ല. ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ ഇതുവരെ നടന്നത്. ഇനി തന്റെ അഭിപ്രായം തോന്നുന്ന ഫോണിൽ അറിയിച്ചാൽ മതി. ഓക്കെ ബൈ. ഇന്നും നമ്മുടെ നാട്ടിലെ പല മാതാപിതാക്കളും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ചെക്കന് വേണ്ട ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് ജോലിയും സ്വന്തം വീടും കാറും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ശതമാനം ആണുങ്ങൾ 30 വയസ്സ് കഴിഞ്ഞും വിവാഹം നടക്കാതെ ഇന്നും ബുദ്ധിമുട്ടുകയാണ്. മകളുടെ നല്ല ഭാവിക്കായി ഇത്തരം ക്രൈറ്റീരിയാസ് വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പയ്യന്റെ കുടുംബ മഹിമയും ആസ്തിയും ജോലിയും ഒക്കെ നോക്കുന്ന നിങ്ങൾ പയ്യന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാൻ മറക്കരുത്. മകളെ സ്നേഹിക്കുന്ന, അവളെ മനസ്സിലാക്കുന്ന, അവളെ പൊന്നുപോലെ നോക്കുന്ന നല്ലൊരു ചെക്കനെ അവൾക്കായി തിരഞ്ഞെടുക്കുക. എന്തെന്നാൽ ജീവിതത്തിൽ കാശിനേക്കാൾ വലുതായി ചിലതുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഈ ചിത്രത്തിലെ നായകനെ പോലെ 30 വയസ്സ് കഴിഞ്ഞും വിവാഹം നടക്കാത്തവരാണോ എങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് താഴെ കമന്റ് ചെയ്യും. സന്തോഷകരമായ ഒരു വിവാഹ ജീവിതത്തിന് സർക്കാർ ജോലിയും സ്വന്തം വീടിനും എല്ലാം ഉപരി നല്ല സ്വഭാവമാണ് വേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.